എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആൻഡ്രിയ. വാരിയങ്കുന്നത്ത് ഹാജി ശൂരിതം നിറഞ്ഞ ഹാജി, വാരിയം കുന്നത്ത് ഹാജി ശൂരിതം നിറഞ്ഞ ഹാജി, ചോരരാം വെള്ളപ്പടയെ ഓട്ടുവാൻ മാപ്പിള വീരരെ ഒരുക്കി പാട ഏറെ നാട്ടിലെ വീരമക്കൾ, വേറെ വള്ളുവ നാട്ടു മക്കൾ, അലറും പുലി പോലെ പൊരുതിയിറങ്ങിയ ഉതിരും മലവെള്ളം കണക്കെ ഇരമ്പിയെ, തോക്കെടുത്ത് നാട്ടിലാകെ പാറ്റിയേ, പിന്നെ തോക്കെടുത്ത് ശീമയെ തകർത്തിയേ. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് വന്നിട്ടുള്ള ഒരു മാപ്പിളപ്പാട്ടാണിത്. വിളയിൽ ഫസീലയാണ് പാടിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ പാട്ട് പാടിയതിൻ്റെ ഒരു കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ആഷിഖബു എന്ന സംവിധായകൻ പൃഥ്വിരാജ് എന്ന നടനെ നായകനാക്കി വാരിയംകുന്നൻ എന്നൊരു സിനിമ എടുക്കുന്നു. അതിനെപ്പറ്റി വന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളും ചർച്ചകളും ഒക്കെയാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി? ചരിത്രത്തിൽ എന്താണ്, സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ എന്താണ് അദ്ദേഹത്തിനുള്ള സ്ഥാനം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കുള്ള പ്രസക്തി എന്താണ്? ഇങ്ങനൊരു സിനിമ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം സിനിമയായിട്ട് വരുന്നു എന്ന് അറിയുമ്പോൾ ആരാണ് അദ്ദേഹത്തെ പേടിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എന്തിനാണ് ഇത്രയധികം പേടിക്കുന്നത്? ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് മറുപടി തരാനല്ല ഞാൻ വന്നത്. പക്ഷേ എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് ഇപ്പോൾ നിങ്ങളോട് പറയാം. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വളരെയധികം പണ്ട് ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു. വളരെയധികം എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളെയും അദ്ദേഹത്തിൻ്റെ ധീരതയും ഒക്കെ ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പിടിച്ച് ജയിലിലടച്ചിട്ട് വധശിക്ഷയ്ക്ക് തന്നെ വിധിച്ചത്. വധശിക്ഷ നടപ്പാക്കിയതിന് ശേഷം അവർ ചെയ്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ മൃതശരീരം സംസ്കരിക്കാനുള്ള ഒരു അനുമതി പോലും അവർ നൽകിയില്ല, പകരം അത് കത്തിച്ച് കളയുകയായിരുന്നു. കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശരീരം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ രേഖകളും ബ്രിട്ടീഷ് ഗവൺമെൻറ്റുകാർ അഗ്നിക്കിരയാക്കി. അങ്ങനെ ചെയ്തത് ഭാവിയിൽ അദ്ദേഹം ഒരു ചരിത്രപുരുഷനായിട്ടോ അല്ലെങ്കിൽ ഒരു പുണ്യപുരുഷനായിട്ടോ ഒരു മഹാത്മാവായിട്ടോ ഒന്നും അറിയപ്പെടരുത്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു പള്ളി വരികയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു പുണ്യാത്മാവായിട്ട് കണ്ട് നേർച്ചകൾ ഇടാനായിട്ട് ആളുകൾ വരികയോ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രാർത്ഥിക്കുകയോ അങ്ങനെ ഒരു ഇമേജ് അദ്ദേഹത്തിന് ഒരിക്കലും കിട്ടരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബ്രിട്ടീഷുകാർ അന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ശരീരത്തോടൊപ്പം കത്തിച്ച് നശിപ്പിച്ചു കളഞ്ഞത്. അത്രയ്ക്ക് പേടിയായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ആ ധീരനായ യോദ്ധാവിനെ അല്ലെങ്കിൽ നേതാവിനെ ബ്രിട്ടീഷുകാർക്ക്. അപ്പോൾ അദ്ദേഹം ഇത്രയും പേടിക്കാൻ മാത്രം എന്താണ് ചെയ്തത് അല്ലേ? ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും താലൂക്കുകളിൽ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു പ്രവൃത്തി എന്ന് തന്നെ പറയുന്നത്. താൻ ജനിച്ച നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എൻ്റെ സ്വന്തം ജീവൻ ബലി കഴിക്കാം എന്ന് പ്രതിജ്ഞയെടുത്ത വ്യക്തിയായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വളരെ ഒരു അക്രമകാരിയായിരുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്രയും ഒരു ധീരനായിരുന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ പതിയെ പതിയെ അദ്ദേഹത്തിനെ ഇങ്ങനെ നോട്ടമിട്ട് തുടങ്ങി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പോരാട്ടങ്ങളുടെ രീതി ഏകദേശം അങ്ങനെയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഹിച്ച്കോക്ക് സായിപ്പ് മലബാർ റിബല്യൻ എന്ന തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയത്, മലബാർ കലാപത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഹാജിയായിരുന്നു എന്നുള്ളത്. അതുമാത്രമല്ല, മലബാറിലെ ഒരു വിപ്ലവകാരിയെ പിടിക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യം ചിലവഴിച്ച പണവും സമയവും ഒക്കെ അതുമാത്രം നോക്കിയാൽ മതി ഈ ഒരു വിപ്ലവകാരി എത്രത്തോളം അപകടകാരിയായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ടെന്നുള്ളതാണ്. ഈ വരികളിൽ തന്നെ എല്ലാം വ്യക്തമാണല്ലേ. ഏകദേശം കാൽ നൂറ്റാണ്ടോളം നീളുന്ന പോരാട്ടത്തിൻ്റെ ഒടുവിലാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷുകാർ പിടികൂടി ജയിലിലടയ്ക്കുന്നത്. അങ്ങനെ 1922 ജനുവരി 20 അദ്ദേഹത്തെ
വധിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. വധശിക്ഷ നടപ്പാക്കാനായിട്ടുള്ള ഒരു തീയതി കുറിച്ചു. തന്നെ വധിക്കാനായിട്ട് പോകുന്നു എന്നറിഞ്ഞ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അന്നത്തെ കേണലായിരുന്ന ഹിച്ച്കോക്കിൻ്റെ അടുത്തും അതുപോലെ കേണൽ ഹംഫ്രിയുടെ അടുത്തും ഒരു നിബന്ധന വെച്ചു. ഒരു അവസാന ആഗ്രഹം പോലെ, അന്ത്യാഭിലാഷം പോലെ അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സാധാരണ വധശിക്ഷ നടപ്പാക്കുന്നത് ആ വ്യക്തിയുടെ കൈകൾ പുറകിൽ കെട്ടും, കണ്ണ് മൂടിക്കെട്ടും, എന്നിട്ട് പുറകു വശത്ത് നിന്ന് തോക്കിൽ നിറയൊഴിച്ചിട്ടാണ് സാധാരണ വെടിവെച്ച് അങ്ങനെ വധശിക്ഷ നടപ്പാക്കുന്നത്. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, എൻ്റെ കണ്ണുകൾ ഒരിക്കലും മൂടിക്കെട്ടരുത്, എൻ്റെ കൈകൾ പുറകിൽ ബന്ധിക്കരുത്, നേരെ നിർത്തി എൻ്റെ കൺമുൻപിൽ നിന്ന് ഞാൻ കാണുന്ന രീതിയിൽ നിങ്ങൾ നിറയൊഴിക്കുക, അതും എൻ്റെ നെഞ്ചിലേക്ക് വേണം നിങ്ങൾ നിറയൊഴിക്കാനായിട്ട്. അങ്ങനെ ആ ഒരു മരണം അനുഭവിച്ച് ഞാൻ ഇത്രയും നാൾ പോരാടിയത് എൻ്റെ മണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണല്ലോ, അതുകൊണ്ട് ആ മണ്ണിൽ തലചായ്ച്ച് വേണം എനിക്ക് കണ്ണടയ്ക്കാനെന്ന്. വളരെ ധീരമായ വാക്കുകളായിരുന്നു അത്. അത് ഈ രണ്ട് കേണലുമാരും അംഗീകരിച്ചു. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെയാണ് ആ വധശിക്ഷ നടപ്പാക്കിയതും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ ഏറ്റവും വലിയൊരു ശത്രുവിനെയാണ് മുന്നിൽ കിട്ടിയിരിക്കുന്നത്, എങ്ങനെയെങ്കിലും വക വരുത്തുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അപ്പോഴും അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം അവർ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ധീരനെ, ആ നേതാവിനെ ഉള്ളുകൊണ്ടെങ്കിലും അവർ ബഹുമാനിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പിറന്ന നാടിനു വേണ്ടി മലപ്പുറത്തെ കോട്ടക്കുന്നിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് പിടഞ്ഞു വീണ് ജീവൻ വെടിഞ്ഞു. ഈ ഒരു ചരിത്രമാണ് ഞാൻ ആദ്യം പാടിയ വാരിയംകുന്നത്ത് ഹാജി എന്നുള്ള ആ ഒരു മാപ്പിളപ്പാട്ടിൽ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏകദേശം ഒരു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു, അദ്ദേഹം എങ്ങനെയാണ് പോരാടിയത്, എത്രത്തോളം ധീരനായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇത് വിഷയമാക്കിക്കൊണ്ടാണ് ഈ സിനിമ വരുന്നു എന്നുള്ളതാണ് ആഷിഖ് അബുവും പൃഥ്വിരാജും അനൗൺസ് ചെയ്തിരിക്കുന്നത്. വാരിയംകുന്നൻ എന്നാണ് ആ സിനിമയുടെ പേര്. ആ ഒരു സിനിമ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു ചരിത്രം അറിയാത്തവർക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വളരെ കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പണ്ട് 1921 എന്ന ഒരു പേരിൽ ഇതേ വിഷയത്തിനെ ആസ്പദമാക്കിക്കൊണ്ടൊരു സിനിമ വന്നിരുന്നു. മമ്മൂട്ടിയായിരുന്നു അതിൽ നായകനായിട്ടൊക്കെ അഭിനയിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഈ പുതിയ സിനിമ നല്ലൊരനുഭവം തന്നെയായിരിക്കും. പിന്നെ എന്തിനാണ് ഇത്രയും വിവാദങ്ങളും ചർച്ചകളും എന്നൊക്കെ അറിയത്തില്ല. എന്തായാലും എല്ലാം വളരെ നന്നായിട്ട് തന്നെ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു.